സാത്താന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയാണ് സാത്താന്റെ അനുയായികൾ, സാത്താന്റെ സന്തതികൾ, സാത്താന്റെ വിശ്വാസികൾ യേശുവിനെ എതിർക്കുകയും വിമർശിക്കുകയും കടുപ്പിക്കുകയും അവഹേളിക്കുകയും മാനഭംഗപ്പെടുത്തുകയും കരിവാരി തേക്കുകയും ചെയ്തുകൊണ്ട് സമുദായത്തിൽ തിരിയുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വരം വരുന്നത് സാത്താന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയാണ്. സാത്താന്റെ രാജ്യം ബലപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശുവിനെതിരെ വിമർശിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, കരിവാരി തേച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട്, മാനഭംഗപ്പെടുത്തിക്കൊണ്ട് സാത്താന്റെ സന്തതികൾ, സാത്താന്റെ അനുയായികൾ, സാത്താന്റെ വിശ്വാസികൾ, സാത്താന്റെ അടിമകൾ സമുദായത്തിൽ വരം വരുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ യേശുവിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ട്, കരിവാരി തേച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്നതും സാത്താന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയാണ് എന്ന കാര്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്വാഗതം. ത്രിത്വത്തെക്കുറിച്ച്
തർക്കിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ തിരിയുന്ന വരം വരുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. സ്ത്രീത്വത്തെ പറ്റി വിമർശിക്കുന്നവരും സാത്താനിൽ നിന്നുള്ളവരാണ് എന്ന സത്യം ജനങ്ങളോട് വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാനാകുന്നു ഈ ലോകത്തിന്റെ സത്യമെന്ന്. മറ്റും യേശു പറഞ്ഞു, ഈ ലോകത്തിൽ അധികാരിയായി തിരിയുന്ന സത്യം അസത്യമാണ് എന്ന്. സത്യമായ യേശുവിനെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് പോരിട്ടുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് ലോകത്തിൽ തിരിയുന്നവൻ സാത്താനാണ്. സത്യം അസത്യമാണ്, അസത്യത്തിന്റെ അധികാരിയാണ് സാത്താൻ. ഈ സാത്താനാണ് ഈ ലോകത്തിൽ യേശുവിനെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് മറിട്ടുകൊണ്ട് മനുഷ്യരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന് എതിരായി പ്രവർത്തിക്കുന്ന സാത്താനാണ് ലോകത്തിൽ മനുഷ്യരിലൂടെ യേശുവിന് വിരുദ്ധമായി വിപരീതമായി വിരോധമായി എതിരായി സംസാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആകയാൽ ഈ ലോകത്തിലെ മനുഷ്യർ യാരാരൊക്കെ യേശു ക്രിസ്തുവിനെ വിമർശിക്കുകയും ചികിത്സിക്കുകയും അവഹേളിക്കുകയും മാനഭംഗപ്പെടുത്തുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് തിരിയുന്നുവോ അവരൊക്കെ ിൽ നിന്നുള്ളവരാണ്, സാത്താനിൽ നിന്നുള്ളവരാണ്. കുറിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരം വരുന്നവരും യേശുവിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരം വരുന്നവരും പ്രദക്ഷിണം വയ്ക്കുന്നവരും സാത്താനിൽ നിന്നുള്ളവരാണ്, സാത്താന്റെ സംശയങ്ങളാണ്. ആയതുകൊണ്ടാണ് യേശുവിന് എതിരായി സംസാരിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് കൈവാരി തെച്ചുകൊണ്ട് എതിരായി സംസാരിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് സമുദായത്തിൽ തിരിയുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വരം വരുന്നത്, മാധ്യമങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്ത്യാനികൾ ഈ പമ്പരക്കുട്ടികളായ മനുഷ്യരുടെ പ്രഭാഷണങ്ങളും സംഭാഷണങ്ങളും കേട്ട് മനസ്സ് മാറാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുക. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവസാന കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ അവസാന നാളുകളിൽ ഇങ്ങനെയുള്ള മനുഷ്യർ പൊട്ടിപ്പുറപ്പെട്ടു വന്ന് സത്യവിശ്വാസികളെ വഴിതെറ്റിക്കും, വഞ്ചിക്കും, ചതിക്കും, വിശ്വാസത്തിന് ഭംഗമേൽപ്പിക്കും, തകർക്കും എന്ന സത്യം ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്ന സത്യം നിറവേറുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പമ്പരവിട്ടികളായ മനുഷ്യർ, സാത്താന്റെ അനുയായികൾ, സാത്താന്റെ സന്തതികൾ സമുദായത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വരം വരുന്നത്, പ്രദക്ഷിണം വയ്ക്കുന്നത് എന്ന കാര്യം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. ഈ മനുഷ്യരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകേണ്ടതല്ല, തകർന്നു പോകേണ്ടതല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബൈബിൾ ദിനവും ദിവസവും പഠിച്ച് ആഴമായി പഠിച്ച് എന്താണ് സത്യമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് സത്യ ക്രിസ്ത്യാനികൾക്ക് നല്ലതായിരിക്കും. ഇവരുടെ വാക്കുകൾ കേട്ട് വിശ്വാസം കടന്ന് വീണുപോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും പ്രാർത്ഥനയിലും ബൈബിൾ പഠനത്തിലും തൽപരരായി വിശ്വാസത്തെ കാത്തുകൊള്ളുകയും സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക്.